ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തൊഴിൽ സഭകൾക്ക് തുടക്കമായി. യുവതലമുറയെ തൊഴിലിലേക്കും സംരംഭങ്ങളിലേക്കും വഴികാട്ടാനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് തൊഴിൽ സഭകൾ സംഘടിപ്പിക്കുന്നത്. തൊഴിൽ സഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനസ് സമ്പലക്കണ്ടി നിർവഹിച്ചു. യുവതലമുറയെ തൊഴിലിലേക്കും സംരംഭങ്ങളിലേക്കും വഴികാട്ടാനായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് തൊഴിൽ സഭകൾ സംഘടിപ്പിക്കുന്നത്. തൊഴിൽ സഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ യൂണു സമ്പലക്കണ്ടി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സൈനുദ്ദീൻ കൊളത്തക്കര അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഒ പി സുഹറ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് എം എം രാധാമണി, മെമ്പർമാരായ കെ കരുണാകരൻ മാസ്റ്റർ, പി കെ ഗംഗാധരൻ, സി എ ആയിഷ, ഫാത്തിമ അബു, അശോകൻ പുനത്തിൽ, പി ഇബ്രാഹിം ഹാജി, സീനത്ത് തട്ടാഞ്ചേരി, എം ഷീല തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കില റിസോഴ്സ് പേഴ്സൺ പി കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ക്ലാസ്സിന് നേതൃത്വം നൽകി. വ്യവസായ വകുപ്പ് ഇന്റേൺ എം ശ്വേത ചർച്ച നയിച്ചു. 1 മുതൽ 8 വരെയുള്ള വാർഡുകളുടെ തൊഴിൽ സഭകളാണ് ആദ്യ ദിനത്തിൽ 2 സെഷനുകളിലായി നടന്നത്. നോളജ് ഇക്കണോമി മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ നടത്തിയ തൊഴിൽ സർവേയിലൂടെ തൊഴിലിനു വേണ്ടി രജിസ്റ്റർ ചെയ്തവർ, ജോലി തേടുന്ന മറ്റുള്ളവർ, സ്വയം തൊഴിൽ സംരംഭകർ, തൊഴിൽദായക സംരംഭകർ, സംരംഭ പുനരുജ്ജീവനം ആവശ്യമുള്ളവർ, സംരംഭകത്വ മികവ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ, നൈപുണ്യ വികസനം ആവശ്യമുള്ളവർ തുടങ്ങിയവരാണ് തൊഴിൽ സഭകളിൽ പങ്കെടുത്തത്. തൊഴിൽ അന്വേഷകരെ തിരിച്ചറിയുകയും അനുയോജ്യമായ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുകയും രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലുകളിലേക്ക് അവരെ നയിക്കുകയുമാണ് തൊഴിൽ സഭകളിലൂടെ ലക്ഷ്യമിടുന്നത്. 18 വയസ്സിനും 59 വയസ്സിനുമിടയിലുള്ള തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സംരംഭക സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും സർക്കാർ സംവിധാനങ്ങളുമായി ഇവരെ ബന്ധപ്പെടുത്തുന്നതിനുമുള്ള ജനകീയ ഇടവും ഇടപെടലുമാണ് തൊഴിൽ സഭകൾ. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.